ശശീന്ദ്രൻ പറയാണ് അതൊന്നും പ്രശ്നമില്ല അവനില്ലാതെ ഞാൻ പോകില്ല അവൻ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയണം എന്നെങ്കിൽ അവന്റെ ബോഡിയായിട്ട് അല്ലെങ്കിൽ അവന്റെ ജീവനോട് എങ്ങനെയാണെങ്കിലും എനിക്ക് അവനെ ഇവിടുന്ന് കൊണ്ടുപോയി പറ്റത്തുള്ളൂ എൻ്റെ കൂടെ വന്നവനാണ് എനിക്ക് അവനെ കൊണ്ടുപോയി പറ്റത്തുള്ളത് ശശീന്ദ്രനും കൂട്ടുകാരും പറയുകയാണ് പോലീസും ഫയർഫോഴ്സും ഫോറസ്റ്റുകാരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിലേക്ക് വീണൊരാളും ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല വരികയും ഇത്രയും ആൾക്കാർ വീണല്ലോ അവരുടെ ബോഡി പോലും പുറത്തെക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ അശ്വിൻ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ഏറ്റവും വരുന്ന ഒരു കമന്റും ഇൻബോക്സിൽ വരുന്നു

ഉണ്ടാവും സംവിധായകന്റെ കാഴ്ചപ്പാടിലുള്ള അടിപൊളിയായിട്ടുള്ള എലമെന്റ് ഒക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകണം എങ്കിൽ മാത്രമേ അത് ഒരു ആസ്വാദനകരമാകത്തുള്ളൂ അല്ലേ അപ്പോ ഇത് വലിയ സർപ്രൈസ് അല്ല ഒരു ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറിയാണ് ആണ് ഇങ്ങനത്തെ ഒരു സംഭവം രണ്ടായിരത്തി ആറിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ ഒരുപാട് പേര് പറയും ഇതിന്റെ ട്രൂ സ്റ്റോറി എന്തിനാ പറയുന്നതെന്ന് അതൊരു സർപ്രൈസ് അല്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് ആ ഒരു കഥ അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിക്കുക മൂന്ന് പാർട്ടായിട്ട് ഒന്നാമത്തത് കേവ്സിനെ കേട്ടുള്ള ഒരു ഇൻട്രോയാണ് ഗുണാ കേവ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ രൂപം എങ്ങനെയാണ് ഏകദേശം അതിൻ്റെ കാര്യങ്ങളും ഘടനയെപ്പറ്റി സംസാരിക്കാം രണ്ടാമത്തത് നിങ്ങൾക്കൊരു പക്ഷേ ഈ രണ്ടായിരത്തി ആറ് നിറഞ്ഞിട്ടുള്ള ഈ റെസ്ക്യൂ ഓപ്പറേഷനെ പറ്റി മാത്രമേ അറിയാത്തുള്ളതായിരിക്കും ഈ ഒരു മഞ്ഞുവൽ ബോയ്സിൻ്റെ കഥ അടിസ്ഥാന കഥയെ പറ്റിയിട്ടല്ലേ മാത്രമല്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ മൂന്ന് കേരളത്തീൻ ചെറുപ്പക്കാർ പോയിട്ടുണ്ട് അപ്പോൾ അതിലുണ്ടായിരുന്ന അനസ് ഹസൻ എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്റ് ഇപ്പോൾ വൈറലാണ് അപ്പോൾ അദ്ദേഹം അത് ഫുൾ എക്സ്പ്ലോർ ചെയ്ത ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റാണ് രണ്ടാമതായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ായിട്ട് തന്നെ അനുസ്ക്സൻ ആ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് മൂന്നാമത്തത് രണ്ടായിരത്തി ആറ് നടന്നിട്ടുള്ള ഈ മഞ്ഞമ്മൾ ബോയ്സിന്റെ ആ ഒരു അടിസ്ഥാന കഥയെപ്പറ്റി സംസാരിക്കാം ശശീന്ദ്രൻ്റെ സുഭാഷിൻ്റെയും കഥ അപ്പോൾ ഈ മൂന്ന് പാർട്ടായിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് അധ്യായം ഒന്ന് ഗുണ കേവ്സ് അഥവാ ഗുണ ഗുഹകൾ നമ്മൾ മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട ഇഷ്ട വിനോദ കേന്ദ്രമാണ് കൊടൈക്കനാൽ എന്നുള്ളത് ഏറ്റവും കൂടുതൽ മലയാളികൾ കൊടൈക്കനാലിലേക്ക് പോകുന്ന ഒരു സമയം ഏതാ നോക്കിക്കഴിഞ്ഞാൽ മധ്യവേനലവധി കാലമാണ് അന്ന് കുട്ടികൾക്ക് സ്കൂൾ സ്കൂളടച്ചിരിക്കും അപ്പോൾ മാതാപിതാക്കളും ലീവൊക്കെ എടുത്ത് കുട്ടികളൊക്കെ ആയിട്ട് അങ്ങോട്ടൊരു ടൂർ സംഘടിപ്പിക്കും കാരണം ഇവിടെ ചുട്ടുപൊള്ളുന്ന ഒരു ചൂടായിരിക്കും പുറത്തുള്ളത് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചൂട് സമയത്ത് കൊടൈക്കനാലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കുളിര് പോരുന്ന നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും അവിടെയുള്ളത് മാത്രമല്ല ഒരു വർഷങ്ങളായിട്ട് കഴിഞ്ഞ ആറേഴ് വർഷങ്ങളായിട്ട് ഒരുപാട് പോകുന്നത് കാണാം അത് തണുപ്പ് മാത്രമല്ല ചില പ്രത്യേക കൂണുകൾ തേടി പോകുന്നവരുണ്ട് എന്തൊക്കെയായിരുന്നാലും മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടാണ് കൊടൈക്കനാലിന്റെ അതിന്റെ അകത്ത് യാതൊരു സംശയവും ഇല്ല അല്ലെ നിരവധി അനവധി കാഴ്ചകൾ ഉറങ്ങുന്ന മണ്ണ് കൊടൈക്കനാൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇറങ്ങിയ ഒരു തമിഴ് കമൽഹാസൻ ചിത്രമുണ്ട് ഗുണ ആ ഒരു ഗുണയിലെ പാട്ടാണ് കൺമണി അൻപോട് കാതലൻ എല്ലാ മലയാളികളും കേട്ടിട്ടുള്ള പാട്ടാണല്ലേ ആ ഒരു പാട്ട് ഭൂരിഭാഗം ചിത്രീകരിച്ചത് കൊടൈക്കനാലിലുള്ള ഒരു ഗുഹയിൽ വെച്ചിട്ടാണ് ഡെവിൾസ് കിച്ചൺ എന്നായിരുന്നു അത്രയും നാൾ ആ ഗുഹയുടെ പേര് അങ്ങനെയായിരുന്നു അറിയപ്പെട്ടിരുന്നത് പക്ഷേ ഗുണ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതോടെ ഈ ഒരു പാട്ടൊക്കെ എല്ലാവരും കേട്ടതോട് കൂടിയിട്ട് ഈ ഒരു ഗുഹ പിന്നീട് ഗുണ കേവ്സ് അഥവാ ഗുണ ഗുഹകൾ എന്നാണ് അറിയപ്പെടാൻ തുടങ്ങിയത് കൊടൈക്കനാൽ ടൗണിൽ പുറത്തായിട്ടാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ടൗണിൽ ഏകദേശം പന്ത്രണ്ടോളം കിലോമീറ്റർ ഉണ്ട് ഈ സിനിമ ഇറങ്ങുന്നത് വരെ ഇത് അത്രത്തോളം ഫേമസ് ഒന്നും അല്ലായിരുന്നു അതിനുശേഷമാണ് ഈ ഒരു ഗുണ എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ സിനിമ ഇറങ്ങിയ ശേഷമാണ് ഒരുപാട് സഞ്ചാരികൾ ഈ ഒരു ഗുഹയിലേക്ക് വെച്ചുപിടിക്കുന്നത് പുറത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് മൂന്ന് വലിയ പാറകൾ ആ പാറകളുടെ ഇടയിൽ അകത്തോട്ട് താഴത്തോട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ നമ്മുടെ പഴയ തറവാടുകളൊക്കെ പോകുന്ന സെറ്റപ്പുകൾ ഉണ്ടായിരുന്നല്ലേ അതുപോലെ വലിയൊരു നിലവറ പോലെ താഴത്തേക്ക് മൂന്ന് പാറകളുടെ ഒരു വലിയൊരു കുഴി പോലത്തെ സ്പേസ് ഉണ്ട് അതിന്റെ അകത്തേക്ക് അടിയിലേക്ക് ഇങ്ങനെ കിടക്കുന്ന ഒരു ഗുഹയാണ് ഗുണാഗുഹ എന്നുള്ളത് വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നില് ബ്രിട്ടീഷ് ഓഫീസർ ആയിട്ടുള്ള ബി എസ് വാർഡാണ് ഈ അതിപുരാതനമായിട്ടുള്ള ഗുഹകൾ ആദ്യമായിട്ട് കണ്ടെത്തുന്നത് എന്നാണ് ചരിത്രം ചിത്രരേഖയിൽ പറയുന്നത് സ്തംഭാകൃതിയിൽ കിഴക്കൻ തൂക്കായി നിൽക്കുന്ന രണ്ട് വലിയ ഭീമാകാരമായിട്ടുള്ള പാറകളാണ് ഇതിന്റെ പ്രവേശന കവാടത്തിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞാലും മൂന്ന് പാറകളാണ് നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ദൂരെ നോക്കുമ്പോൾ കാണുന്നത് ഇതിന്റെ ഗുഹയുടെ എൻട്രൻസ് കവാടത്തിൽ വരുന്നത് രണ്ട് വലിയ പാറകളാണ് അപ്പോൾ അതിന്റെ താഴത്തേക്ക് ഒരു സ്പേസ് ഒരു കുഴി പോലത്തെ സ്ഥലത്തേക്കായിട്ടാണ് ഈ ഗുഹ വരുന്നത് ഇനി നമ്മൾ കുഴിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ തരം മൗണ്ട് എവറസ്റ്റിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ മൗണ്ട് കേറ്റുവിൻ്റെ ആണെങ്കിലും അക്കൻകാഗുയുടെ ഒക്കെ ആണെങ്കിലും എല്ലാ കൊടുമുടികളുടെയും ആഴം നമുക്കറിയാം കടലിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം നമുക്ക് ഇന്നറിയാവുന്നത് മരിയാന ട്രഞ്ച് ആണ് പക്ഷേ എന്നിരുന്നാൽ തന്നെ ഒരു രസകരമായിട്ടുള്ള ഫാക്ട് പറയുവാണെങ്കിൽ ഗുണാക്കേവ്സിൻ്റെ ആഴം കൃത്യമായിട്ട് ഇന്നും കണക്കാക്കിയിട്ടില്ല അത് പരിശോധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അല്ലാതെ കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ടൊന്നുമല്ല കൃത്യമായിട്ട് ഒരളവെടുപ്പ് നടന്നിട്ടില്ല ഗുണാക്കേവിൻ്റെ ഏറ്റവും അടിത്തട്ട് എവിടെയാണ് എത്ര ആഴത്തിലാണ് മീറ്ററിലാണ് അല്ലെങ്കിൽ അടിയിലാണെന്നുള്ളത് എന്തായാലും നമ്മൾ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ഒരു പ്രദേശമായിട്ടാണ് ആദ്യം ഇറങ്ങുന്നത് ചെറിയൊരു വഴി മാത്രമാണ് താഴത്തേക്കുള്ളത് പിന്നീട് അങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും സൈഡിൽ ചെറിയ ചെറിയ അറകൾ പോലെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ചെറിയ ചെറിയ ക്യാവിറ്റീസ് അവിടെ വവ്വാലുകൾ തൂങ്ങിക്കിടക്കുന്ന കാഴ്ചകൾ കാണാൻ പറ്റും പിന്നീട് നമ്മൾ ആഴത്തേക്ക് പോകുമ്പോഴേക്കും റിസ്ക് കൂടുകയാണ് അത്രത്തോളം ഡേഞ്ചർ ആയിട്ടുള്ള പ്രദേശമാണ് കണക്കുകൾ പറയുന്ന പ്രകാരം ഇന്നേ വരെ പതിമൂന്നോളം പേരാണ് ഇവിടെ വന്ന് മരിച്ചിട്ടുള്ളത് അത് അപകടത്തിൽപ്പെട്ടവരുണ്ട് ആത്മഹത്യ ചെയ്ത കമിതാക്കൾ അഥവാ ലവേഴ്സ് ഉണ്ട് അപ്പോൾ ടോട്ടൽ പതിമൂന്ന് പേര് മരിച്ചു എന്നുള്ള വിവരമാണ് കാണാൻ പറ്റുന്നത് അതിനോടൊപ്പം തന്നെ മറ്റു ചില ഡാറ്റകളിൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ലോക്കലായിട്ട് അവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നത് പതിമൂന്നൊന്നും അല്ല ഏകദേശം അമ്പതോളം പേര് മരിച്ചു അതാണ് എൻ്റെ ഓർമ്മയിലുള്ളതെന്നൊക്കെ അവിടുത്തെ പ്രായമായിട്ടുള്ള ആൾക്കാര് പറയുന്നതെന്ന് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ വീട് മരിച്ചവരുടെ ഒരു ഔദ്യോഗിക കണക്ക് പോലും ലഭ്യമല്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ എണ്ണിത്തിട്ടപ്പെടുത്തിയ ഒരു മരണസംഖ്യ നമ്മൾക്കും എടുക്കേണ്ട എന്തായാലും ഒരുപാട് ആൾക്കാർ അതിന്റെ അകത്ത് വീണ് മരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക പക്ഷേ എന്തുകൊണ്ടാണ് ഇതിനെ ഡെബിൾ കിച്ചൺ എന്ന് വിളിക്കാനുള്ള ആ ഗുഹയിലേക്ക് വീണ ഒരേ ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ ഒരേ ഒരാൾ മാത്രമേ തിരിച്ചു വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം അതാകട്ടെ ഈ മഞ്ഞുമല ബോയ്സിന്റെ കഥ പറയുന്ന എറണാകുളം മഞ്ഞുമലിന്ന് പോയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അയാളെ പറ്റിയിട്ട് ഞാൻ അവസാനം പറയാം പിന്നെ ഇന്ത്യൻ പുരാണവുമായി ബന്ധപ്പെട്ട ഒരു കഥ കേൾക്കാൻ പറ്റുന്നത് അജ്ഞാതവാസ കാലത്ത് പാണ്ഡവർ ഇവിടെ വന്ന് താമസിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ലോക്കൽസിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ കഥ പറയുന്നതായിട്ട് കാണാൻ പറ്റും എന്തായാലും വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ ഇത് വലിയ ആളൊന്നും മൈൻഡ് ചെയ്യാത്ത ഇപ്പോൾ നമ്മൾ മീസപ്പുലി മല ചാർലി ഇറങ്ങിയപ്പോൾ ഭയങ്കര ഫേമസ് ആയില്ലേ അതുപോലെയൊക്കെ തന്നെയാണ് ഒറ്റ കുഞ്ഞു കുഞ്ഞുപോലും അങ്ങോട്ടൊന്നും വരത്തില്ലായിരുന്നു പക്ഷേ ഈ സിനിമ ഇറങ്ങിയ ശേഷം ആ ഒരു കൺമണി അൺബോർഡ് എന്ന് പറയുന്ന പാട്ട് ഭൂരിഭാഗവും ഈ ഒരു ഗുണാഗുഹകൾ വെച്ചായിരുന്നു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് ആൾക്കാരുടെ ഒരു കുത്തൊഴുക്കായിരുന്നു കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് തന്നെ ആ ഗുഹയുടെ പല ഘടനയും നശിപ്പിക്കപ്പെട്ടു അവിടുത്തെ ഒരുപാട് മരങ്ങളും ചെടികളും ഒക്കെ നശിപ്പിക്ക നശിപ്പിക്കപ്പെട്ടു അതിനുശേഷം ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരുടെ കുത്തൊഴുക്ക് കാരണം അത് പിന്നീട് ഒരുപാട് മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും കുപ്പിയും ഒക്കെ കൊണ്ട് നിറഞ്ഞ അകപ്പാട വൃത്തികേടാകിയായിരുന്നു പക്ഷേ അതൊക്കെ പോട്ടേന്ന് നോക്കിയാൽ അതൊക്കെ ാക്കാൻ പറ്റുമോ എന്ന് വെക്കാം അതോടൊപ്പം സംഭവിച്ചത് വളരെ അതിദാരണമായിട്ടുള്ള മരണങ്ങളായിരുന്നു ഒരുപാട് മരണങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗുഹയിലേക്ക് വീണ ആരും തന്നെ രക്ഷപ്പെടാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അവസാനം തമിഴ്നാട് സർക്കാർ ഇടപെട്ട് ഈ ഒരു ഗുഹയിലേക്കുള്ള പ്രവേശന കവാടം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഗുഹ എന്ന് പറയുമ്പോഴേക്കും നേരെ കാണുന്ന ഒരു സ്ഥലത്തേക്ക് കയറിപ്പോകുന്നതായിരിക്കും പക്ഷെ അങ്ങനെയല്ല ഗുണ എന്ന് പറയുന്ന താഴത്തോട്ടാണ് ഒരു നിലവറ പോലെയാണ് കിടക്കുന്നത് അതിൻ്റെ മുകളിൽ ഗ്രില്ല് കെട്ടി അടക്കിയാൽ ഉണ്ടായത് പക്ഷേ അതുകൊണ്ടൊന്നും തന്നെ ആൾക്കാരുടെ സാഹസികതയോ അവർക്ക് സംഭവിക്കുന്ന അപകടങ്ങൾക്കോ യാതൊരുവിധ കുറവുമില്ലായിരുന്നു അവർ ഗ്രില്ലിട്ടുമാണ് കംപ്ലീറ്റ് ഗ്രില്ലിട്ട് മൂടിയതാണ് എന്നിരുന്നാൽ കൂടെ അതിൻ്റെ സൈഡിൽ കൂടെ ചെറുതായിട്ട് പൊക്കി അത് പൊളിച്ചും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഊർന്ന് ഗുഹയിലേക്ക് ഇറങ്ങുന്ന ഒരു വഴി അവർ കണ്ടെത്തുകയാണ് മറ്റ് വഴികൾ കണ്ടെത്തുകയാണ് അങ്ങനെ ഗ്രില്ലിട്ട് തടഞ്ഞിട്ടും യാതൊരുവിധ കാര്യങ്ങൾ സംഭവിച്ചില്ല ആൾക്കാർ വീണ്ടും അതിലേക്ക് പോയി വീണ്ടും അപകടങ്ങളും മരണങ്ങളും സംഭവിക്കുന്നതും പതിവായിരുന്നു അപ്പോൾ ഗുണാക്കേഫ്സിനെ പറ്റിയിട്ടുള്ള ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു സിമ്പിൾ ആയിട്ട് ഒന്നുകൂടി പറയാം വലിയൊരു കൊടുങ്കാട് സങ്കല്പിക്കുക രണ്ട് വലിയ പാറകൾ സങ്കല്പിക്കുക പാറകളുടെ ഇടയിലായിട്ട് ചെറിയൊരു കുഴിയുണ്ട് ആ കുഴിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു വലിയൊരു ലോകമാണ് നമ്മൾ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ വരുന്ന മറ്റേ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ കയറി പോകുന്ന തുരങ്കം പോലെ ആ ഒരു ചിന്തയെ നമ്മുടെ മനസ്സിലേക്ക് വരത്തുള്ളൂ പക്ഷേ ഈ എന്ന് പറയുന്നത് പിറ്റ് കേവ്സ് എന്നാണ് പറയുന്നത് താഴെത്തോട്ട് വലിയ ആഴങ്ങളിലേക്ക് പോയിട്ട് അവിടെ വേറെ ലോകമാണ് അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ക്യാവിറ്റീസും മറ്റ് അറകൾ പോലെ ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് കേവ് എന്നുള്ളത് അതിൻ്റെ വീഡിയോസൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ പണ്ട് ആരാണ്ടൊക്കെ ഇട്ടത് ആണ് എന്തായാലും ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗുണാക്കേവിലിറങ്ങിയ മൂന്ന് ചെറുപ്പക്കാരുടെ കഥയാണ് അപ്പോൾ മറ്റേ സംഭവം നടക്കുന്ന ആ റെസ്ക്യൂ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് അതിനെപ്പറ്റി സംസാരിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണ്ടും മൂന്ന് മലയാളികൾ അവർക്ക് സംഭവിച്ചില്ല പക്ഷേ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അവർ അനുഭവിച്ച വളരെ വലുതായിരുന്നു അപ്പോൾ അതിലെ ഒരു യാത്രികൻ അനസ് അനസ് ഹസൻ ഹസൻ ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെ അനസ് ഹസൻ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലാണ് വിവരിച്ചിരിക്കുന്നത് ആ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് വരാം രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ മൂന്നാം തീയതി അനസ് ഹസനും തന്റെ രണ്ട് സജീറും അഫ്സലും കൂടി കൊടൈക്കനാലിലേക്ക് ഒരു ട്രിപ്പ് പോകാൻ അന്നേ ദിവസം പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അവര് പോകുന്നത് അഫ്സലിന്റെ പുതിയ ബീറ്റ് കാറിലാണ് ഷെവർലെ ബീറ്റ് എന്ന് പറയുന്ന ഒരു കാറുണ്ടല്ലോ അതിലാണ് അവർ പോകാൻ തീരുമാനിക്കുന്നത് ആദ്യം അവർ ഇടുക്കി ഡാമൊക്കെ സന്ദർശിക്കുകയാണ് എന്നിട്ട് നേരെ കൊടൈക്കനാലിലേക്ക് വിടുകയാണ് അന്നേ ദിവസം ഉച്ചയോട് കൂടിയിട്ടാണ് ഇവർ കൊടേക്കനാലെത്തുന്നത് കൊടേക്കനാൽ ടൗണിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ചു ഇവർ നേരെ പോയിട്ടുണ്ടായിരുന്നത് കേവ് അഥവാ ഡെവിൾസ് കിച്ചണിലേക്കായിരുന്നു ഈ ഒരു പ്രദേശത്ത് അതായത് വലിയ പില്ലർ റോക്കിന്റെ അടുത്ത് ഇവർ പലതവണ വന്നിട്ടുണ്ടെങ്കിലും കേവ് സന്ദർശിക്കാനും അത് കാണാനും ഒക്കെ ഇവർക്ക് പറ്റിയത് ആദ്യമായിട്ടായിരുന്നു ആദ്യമായിട്ടാണ് ഇവർ ഗുണ കേവ് കാണുന്നത് അവിടെ ചെല്ല ചെല്ലുമ്പോഴേക്കും അപ്പോൾ ഇവർ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇപ്പോൾ പോയാലും കാണാൻ പറ്റുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതായത് ആ ഒരു കേവിൻ്റെ എൻട്രൻസ് കവാടം തമിഴ്നാട് ഗവൺമെൻറ് ഗ്രില്ലിട്ട് മറച്ചിരിക്കുകയാണ് നമുക്കൊന്നും കാണാൻ സാധിക്കില്ല വലിയൊരു ഗ്രില്ല് മാത്രമാണ് അവിടെ കാണാൻ സാധിക്കുക അപ്പോൾ അവർ ഇതാണ് ഗ്രില്ലെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തെ വശത്ത് അവരിങ്ങനെ നിൽക്കുകയാണ് പക്ഷെ നല്ല മൂടനും മഞ്ഞൊക്കെ ഉണ്ട് കോടമഞ്ഞുണ്ട് അതുകൊണ്ട് അപ്പുറത്തെ കാഴ്ചകളൊന്നും വ്യക്തമല്ല കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും നാല് പിള്ളേർ ഈ ഒരു ഗ്രില്ലിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് നിൽപ്പുണ്ട് അപ്പുറത്തെ ഭാഗത്തേക്ക് സാധാരണയിൽ പോകാൻ പറ്റില്ല ഗ്രില്ലിന്റെ സൈഡിൽ കൂടെ എന്തോ അങ്ങനെ പോകാൻ പറ്റാത്തൊ അവസ്ഥയിലാണ് എങ്ങനെ അവിടെ എത്തിയെന്ന് അനസും കൂട്ടുകാരും അപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു ടീമിനോട് ചോദിക്കുകയാണ് മക്കളെ നിങ്ങൾ അവിടെ എങ്ങനെ എത്തി അപ്പോൾ അവർ പറഞ്ഞു ആ ഒരു ഗ്രില്ലിന്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ആ ഒരു ഗ്യാപ്പിലൂടെയാണ് ഞങ്ങൾ കയറിയിട്ടുള്ളത് നിങ്ങളും വരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ ഒരു മൂന്ന് പേരും അതായത് അനസും അഫ്സലും സജീവറും കൂടി ഈ ഒരു ഗ്യാപ്പിലൂടെ ഗ്രില്ലിൻ്റെ അപ്പുറത്ത് അപ്പോൾ ആ ഒരു ടീം പറയുകയാണ് അപ്പുറത്ത് നാല് പേര് നിപ്പുണ്ട് നാല് ചെറുപ്പക്കാർ നിൽപ്പുണ്ട് ആ നാല് ചെറുപ്പക്കാർ പറയുകയാണ് ഇതല്ല ഗുഹ ഇതിന്റെ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ ഒരു വലിയ ലോകമുണ്ട് അതാണ് ഗുഹ ഞങ്ങൾ എന്തായാലും പോകാൻ തീരുമാനിക്കുകയാണ് നിങ്ങളും കൂടി വരുന്നു എന്ന് ഈ ഒരു നാലുവർ സംഘം ആ ഒരു മൂന്ന് പേരോട് ചോദിക്കുകയാണ് ആ നാല് പേരുടെ കൂട്ടത്തിൽ ഒരാൾ നേരത്തെ പണ്ട് ഗുഹയുടെ അകത്ത് പോയിട്ടുണ്ട് ഒരു കുഴപ്പവും എന്നൊക്കെ കൂടി പറയുകയാണ് ഇത് കേട്ടോടു കൂടിയിട്ട് സജീറിനും അഫ്സലിനും ഇതിന്റെ അകത്തേക്ക് പോകാൻ ഒരു ഭയങ്കരമായിട്ട് ഒരു തുരയുണ്ടായിരുന്നു ഭയങ്കര അഡ്വഞ്ചറസ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എക്സൈറ്റഡ് ആകുകയാണ് പക്ഷേ ഈ ഒരു അനസിന് അത്രത്തോളം താല്പര്യമില്ലായിരുന്നു ഫോറസ്റ്റുകാര് കണ്ടാൽ പണി കിട്ടുമെന്നൊക്കെ അനസ്സ് പറയുകയാണ് പക്ഷെ ഇവർ രണ്ടുപേരും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഓക്കെയാണ് രണ്ടുപേരും ഇറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗദ്യന്തരമില്ലാതെ അനസും കൂടി ഈ ഒരു ഗുഹയിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ അവരെ ഗ്രില്ല് ക്രോസ് ചെയ്തു ഗ്രില് ക്രോസ് ചെയ്ത ശേഷമാണ് ഗുഹ വരുന്നത് പിന്നീട് അങ്ങോട്ട് കുറച്ചുകൂടി പോയപ്പോഴേക്ക് ഇവർക്ക് കാണാൻ പറ്റിയ കാഴ്ച എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ലോകം പോലെയായിരുന്നു ഭൂമി വിളർന്നത് പോലുള്ള വലിയൊരു വിടമാണ് മുമ്പിൽ അവർ കണ്ടത് അപ്പോൾ ആ ഒരു ഗ്യാപ്പിലൂടെ നോക്കിയാൽ തന്നെ ഏകദേശം സ്ട്രൈറ്റ് ആയിട്ട് നൂറടി താഴ്ച കാണാം അതിന്റെ അപ്പുറത്തേക്ക് വളഞ്ഞുപൊളഞ്ഞുള്ള മറ്റാഴങ്ങൾ അവിടെ ഉണ്ട് എന്തായാലും ഇതിലേക്ക് ഇറങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴെ നിൽക്കുന്ന മരങ്ങളുടെ വേരുകളിലും പാറകളിലും ചവിട്ടി വളരെ സൈഡിൽ കൂടെ ചെറിയ ഗ്യാപ്പിൽ കൂടെ വേണം ഈ ഒരു താഴത്തേക്ക് താഴത്തേക്ക് ഇറങ്ങിപ്പോകാനായിട്ട് ഈ പാറകളാണെങ്കിൽ പൂപ്പലും അതായത് ചെറിയ മോസസ് ഒക്കെ പിടിച്ച് ഇങ്ങനെ വഴുവഴുക്കലായിട്ട് കിടക്കുകയാണ് അതായത് ഒന്ന് കാലു തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ജീവിതം തീർന്നു താഴത്ത് ആഴമുള്ള പാറകളിൽ പോയി തലയിടിച്ച് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും ബാക്കി കാണത്തില്ല അതുകൊണ്ട് തന്നെയാണ് അവിടെ വീഴുന്ന എല്ലാവരും ഏകദേശം ഭരിക്കുന്നത് അത്ഭുതകരമായിട്ട് ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് എന്ന് ഓർക്കുക അപ്പോൾ വളരെ പേടിച്ചുകൊണ്ടും വളരെ ശ്രദ്ധയോടു കൂടിയിട്ടുമാണ് ഈ ഒരു മൂന്ന് പേര് താഴത്തേക്ക് ഇറങ്ങി ഇറങ്ങി പോകുന്നത് അനസിന്റെ കയ്യിൽ പണ്ടത്തെ പിക്സൽ ക്യാമറയിൽ ഇരിപ്പുണ്ട് അപ്പോൾ ഇറങ്ങുന്ന മുമ്പ് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ ഇവരെടുക്കുന്നുണ്ട് അങ്ങനെ വളരെ റിസ്ക് എടുത്ത് വഴുവഴുക്കലും ഉള്ള പാറകളുടെയും വേരുകളുടെയും ഒക്കെ സൈഡിൽ കൂടെ ഇവർ താഴത്തോട്ട് ഇറങ്ങി ഒരു ഫസ്റ്റ് ഫേസിൽ ഇവരെത്തി ചെറി ചെറിയാണ് ഇവിടെ വെച്ചാണ് നമ്മുടെ ഗുണമൂവിയിൽ കമലഹാസൻ നായികയും കൊണ്ടുവരുന്ന രംഗവും ആ പന്തം കത്തിച്ച് വെക്കുന്ന ആ ഒരു സീനൊക്കെ കാണാൻ പറ്റുന്നത് ഇവർ അവിടെ കുറച്ച് നേരം നിൽക്കുകയാണ് അനസ് അവിടെ നിന്നുകൊണ്ട് ചുറ്റും ഇങ്ങനെ വീക്ഷിക്കുകയാണ് അതായത് മോളിലേക്കാണ് ഓപ്പണിങ് അപ്പോൾ ഇങ്ങനെ ചുറ്റി വീക്ഷിക്കുമ്പോഴേക്കും വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു ലോകമായിരുന്നു എന്നാണ് അനസ് പറയുന്നത് അതായത് വളരെ അരണ്ട വെളിച്ചം മാത്രമേ ഉള്ളൂ ഇങ്ങനെ വലിയ ഭീമാകാരമായിട്ടുള്ള പാറകൾ എപ്പോൾ വേണമെങ്കിലും ഒടിഞ്ഞു തലവീഴാന്ന് തോന്നുന്ന പോലത്തെ മരച്ചില്ലകളും വേരുകളും ഒക്കെ നിൽക്കുന്നു ആകപ്പാടെ ഒരു അകത്ത് മൂകത ശബ്ദങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല തന്നെ വല്ലാതെ ഭയപ്പെടുത്തി എന്നാണ് ആ ഒരു ലേഖനം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് പെട്ടെന്ന് സജീറിന്റെ വിളി വരികയാണ് എടാ അവന്മാർ വീണ്ടും താഴത്തേക്ക് ഇറങ്ങുവാണെ ഇതല്ല യഥാർത്ഥ സ്പോട്ട് ഇനിയും താഴത്തേക്കുള്ളതെന്നാണ് അവന്മാർ പറയുന്നത് ഏതാവും ആരാ മറ്റേ നാല് പിള്ളേരില്ലേ ഇത് കേട്ടതും അനസ് പറയുകയാണ് എടാ ഇനി താഴത്തേക്ക് ഇറങ്ങേണ്ട സീനാകും ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കരടിയോ പൊലിയോക്കെ ഉണ്ടെങ്കിലോ ഒന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ചിരിക്കുകയാണ് പക്ഷെ അവര് വീണ്ടും യാത്ര തുടരുകയാണ് ഏഴുപേരും കൂടി താഴത്തേക്ക് വീണ്ടും താഴത്തേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് താഴത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ തീർച്ചയായിട്ടും അപകടമാണ് അത്രത്തോളം റിസ്കിയർ ആയിട്ടുള്ള ആ ഒരു പാറകള് വളരെ ചെറുതായിട്ട് വരികയാണ് കാല് എങ്ങുന്ന അവസ്ഥ ഉണ്ടാവും അപ്പോൾ നേരത്തെ മറ്റു നാലൂർ സംഘത്തിലുള്ള ഒരാൾ പറയുകയാണ് ഞാൻ നേരത്തെ താഴെ വരെ ഇറങ്ങിയിട്ടുള്ളതാണ് ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് പതുക്കെ പതുക്കെ സ്റ്റെപ്പുകൾ എടുത്ത് പോകുന്ന മതി ഒരു വിഷയം ഇല്ലെന്ന് പറയുകയാണ് അങ്ങനെ ഇവർ താഴത്തേക്ക് പോവുകയാണ് ഇറങ്ങുന്ന വഴിക്ക് സൈഡിൽ വലിയ അറകൾ പോലുള്ള വലിയ ചെറിയ ചെറിയ ഗുഹകൾ നേരെയുള്ള ഗുഹകൾ പോലത്തെ സ്ഥലങ്ങളുണ്ട് വലിയ പാറകള് പുറത്തോട്ട് തള്ളി ഇതിൻ്റെ ഒക്കെ അടിയിലും ആ ഒരു ഗുഹകളുടെ അകത്തൊക്കെ ആയിട്ട് ഒരുപാട് വൗവ്വാലുകളും നരിച്ചീറുകളും തൂങ്ങി കിടക്കുന്ന കാഴ്ചകൾ ഇവർക്ക് കാണാമായിരുന്നു സജീറാണെങ്കിൽ സാഹസികത ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് രണ്ട് പാറകളിലായിട്ട് കാലുകൾ വെച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് അനസിനോട് പറയുകയാണ് അനസ്സാകട്ടെ വളരെ റിസ്ക്കും എടുത്ത് പേടിച്ചാണ് നിൽക്കുന്നത് മാത്രമല്ല അനസ് പറയുകയാണെ എൻ്റെ കയ്യിൽ ചെളിയാണ് ഇങ്ങനെ ഫോട്ടോ എടുക്കുക ചോദിക്കുന്നുണ്ട് അങ്ങനെ അവർ വീണ്ടും താഴത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ദാണ്ടെ അടുത്ത ഗ്രില്ല് കിടക്കുന്നു അതായത് അവിടം വരെ ഇറങ്ങിയ ശേഷവും ഒരു ഗ്രില്ല് കിടക്കുന്നു അതിൻ്റെ അകത്തേക്കും മറ്റൊരു അപകടം പിടിച്ച സ്ഥലമുണ്ടെന്ന് വേണ്ട മനസ്സിലാക്കാനായിട്ട് ആ ഒരു ഗ്രില്ല് കിടക്കാനും മറ്റേ ടീമിന്റെ കുറച്ച് വഴികളുണ്ടായിരുന്നു അപ്പോൾ അനസിന്റെ ലേഖനത്തിൽ പറയുന്ന പ്രകാരം ഈ ഗ്രില്ല് കിടക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ഒരു ഡിഫിക്കൽട്ടി ഞങ്ങൾക്ക് മുമ്പിൽ എന്നുള്ളതാണ് ഈ ഗ്രില്ലിന്റെ മുകൾ ഭാഗത്തായിട്ട് കൂർത്ത കമ്പികൾ നിങ്ങൾ നിൽപ്പുണ്ട് ഒരെണ്ണം കൂർത്താണെങ്കിൽ ഒരെണ്ണം സൈഡ് കയറി ഇങ്ങനെ നിൽക്കുകയാണ് അതെന്ന് പറഞ്ഞ് പറഞ്ഞാൽ ആൾക്കാർ അതിന്റെ മോളിൽ നീങ്ങാതിരിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഇവർ ആ ഒരു റിസ്ക് ഏറ്റെടുക്കുകയാണ് അതിന്റെ മോളിലൂടെ പതുക്കെ പതുക്കെ ഴഞ്ഞഴിഞ്ഞ് നീങ്ങിയാണ് അപ്പോൾ ഈ അഫ്സൽ പറയുന്നുണ്ട് ബാക്ക് പോകാതെ തന്നെ അപ്പുറത്തെത്തിയത് തന്നെ വലിയ ഭാഗ്യമായിരുന്നു അങ്ങനെ ഇവർ വീണ്ടും യാത്ര തിരിക്കാൻ തിരിക്കാനുണ്ടായത് വീണ്ടും താഴത്തേക്ക് പോകും തോറും കാലാവസ്ഥ അകപ്പാട് മാറി വരികയാണ് അകത്ത് കൂടമഞ്ഞ് രൂപപ്പെടുകയാണ് ഇവർക്ക് മുമ്പിലുള്ള ആളെ പോലും കാണാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് അന്തരീക്ഷം മാറുകയാണ് ഇവരുടെ ചുറ്റും ഒരുപാട് വലിയ പാറകളുണ്ട് ആ പാറകളുടെ ഇടയിൽ തന്നെ വലിയ ഗ്യാപ്പുകൾ ഗർത്തങ്ങൾ ഇവർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഗർത്തത്തിലേക്ക് വീണാൽ പോലും ജീവൻ പോകുന്ന ഒരു അവസ്ഥയാണ് അവിടെയുള്ളു അത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇവർ ഇവിടെ എത്തി നിൽക്കുന്നത് അപ്പോൾ ഇവർ ഇവിടെ എത്തിയപ്പോഴേക്കും ഇവർക്ക് കാണാൻ പറ്റിയ ആ ഒരു ലൊക്കേഷൻ സ്പോട്ട് ഉണ്ട് അതായത് കമലഹാസൻ നായികയായിട്ട് വരുന്നത് നായിക എടുത്തുകൊണ്ട് വരുന്നതും കൺമണി അൻപോർഡ് കാതലൻ ഞാൻ ആ ഒരു പാട്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്പോട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ് അപ്പോൾ ഇത്രത്തോളം ആഴത്തിൽ ഇറങ്ങിയിട്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കാം അന്നത്തെ കാലത്ത് ക്യാമറയും മറ്റ് സാധനങ്ങളും കൊണ്ട് എല്ലാം കൊണ്ട് ഇത്രത്തോളം അടിയിലെത്തിയ ശേഷമാണ് ആ ഒരു പാട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും അവിടെ എത്തിയപ്പോഴേക്കും അവർക്ക് പാറകളിൽ പലരും തങ്ങളുടെ പേരുകൾ കൊത്തി കുറച്ചിട്ടിരിക്കുന്ന കാണാൻ പറ്റി നമ്മളിപ്പോൾ കാണാറില്ല ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോയി കഴിയുമ്പോഴേക്കും അവിടുത്തെ പാറകളിലോ ഭിത്തിയിലോ ഒക്കെ എഴുതി വെച്ചിരിക്കും അമ്മൂലവ് അപ്പൂസ് ഒരു വെട്ടും ഇങ്ങനെ അങ്ങനെ ചെയ്യരുത് അത് വളരെ മോശമായിട്ടുള്ള ഒരു ഹാബിറ്റാ ഹാബിറ്റാണ് അതൊന്നും വൃത്തി കേടാക്കാതിരിക്കുക അത് അതേപോലെ തന്നെ നിലനിൽക്കട്ടെ ഭംഗിയുള്ള എല്ലാം അതേപോലെ തന്നെ നിലനിൽക്കട്ടെ എന്തായാലും അവർക്ക് അവിടെ വെച്ച് ഇതുപോലെ ഒരുപാട് പേരുകളൊക്കെ കാണാൻ സാധിക്കട്ടെ അപ്പോഴാണ് മറ്റൊരു കാര്യം സംഭവിച്ചത് മോളീന്ന് ആൾക്കാർ വെറുതെ കല്ല് താഴത്തോട്ടിരുന്നുണ്ട് അപ്പോൾ മോളിലുള്ള ആൾക്കാർക്ക് അറിയില്ലല്ലോ താഴത്തോട്ടേക്ക് ആള് പോയെന്നും താഴത്തേക്ക് ആള് പെർമിറ്റ് ചെയ്തിട്ടുമില്ല അപ്പോൾ മോളീന്ന് അറിയുന്ന ആൾക്കാരെ കുറ്റം പറയാൻ പറ്റില്ല ഇറങ്ങരുതെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ആരും തന്നെ എന്ന് അവർ വിചാരിക്കുന്നു അവർ ജസ്റ്റ് കല്ലിട്ട് നോക്കുന്നു ഇതാണ് അവർ ചെയ്തോണ്ടിരുന്നത് അപ്പൊ ഇവര് താഴത്ത് അലറുന്നുണ്ട് കല്ലെറിയല്ലേ കല്ലെറിയല്ലേ എന്നൊക്കെ അലറന്നുണ്ട് പക്ഷെ ആര് കേൾക്കാൻ എത്രത്തോളം മുകളിലാണ് സാധാരണ ആ ഒരു മനുഷ്യർ നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ ഇവർ അവിടെ നിന്ന് തിരിച്ചു പോരാനായിട്ട് ചിന്തിക്കുകയാണ് കാരണം കാലാവസ്ഥയൊക്കെ മാറി വരുന്നു അവർക്ക് ഭയം ഉള്ളിൽ വരുന്നു അങ്ങനെ തിരിച്ചു കയറിയത് ഇതിനേക്കാളും പാടാണ് ഇറങ്ങാൻ പിന്നീടും പറ്റുമായിരിക്കുമല്ലോ പക്ഷെ തിരിച്ചു കയറാൻ അതിനപ്പുറത്തേക്ക് റിസ്ക്കും പാടുമായിരുന്നു വഴുക്കലുള്ള പാറകളും മരങ്ങളുടെ വേരുകളിലും ഒക്കെ പിടിച്ച് ഖതച്ചുകൊണ്ട് അതായത് അത്രത്തോളം പാടുപെട്ടാണ് ഇവർ തിരിച്ച മുകളിലേക്ക് കയറിയെന്നാണ് ആ ഒരു പോസ്റ്റിൽ നമ്മളുടെ അഫ്സല് പറയുന്നത് അങ്ങനെ ഇവര് തിരിച്ച മുകളിലെത്തിയപ്പോഴേക്കും ഈ ഒരു കോഴിയിൽ നിന്ന് കയറി വരുന്ന ആൾക്കാരെയാണ് പുറത്തേക്കുന്ന സന്ദർശകർ കാണുന്നതല്ലേ എന്തോരന്യഗ്രഹ ജീവികളെ നോക്കുന്ന പോലെയായിരുന്നു അവിടുത്തെ ആൾക്കാർ ഇവരെ നോക്കിയിട്ടുണ്ടായിരുന്നത് ഇവരുടെ വസ്ത്രങ്ങൾ അതായത് ഷർട്ടിലും പാൻറിലും ഒക്കെ മൊത്തം ചെളിയായിട്ടുണ്ടായിരുന്നു കാരണം വലിഞ്ഞു വലിഞ്ഞു വേണം കയറാൻ അങ്ങനെ ഇവർ കയറി അടുത്തൊരു കടയിലേക്ക് വെള്ളം കുടിക്കാനായിട്ട് അടുത്തുള്ള ഒരു കടയിലേക്ക് ഇവർ പോവുകയാണ് കടയക്കാർ വെള്ളം കുടിച്ച് ചായ ഓർഡർ ചെയ്ത് അവിടെ ഇരിക്കുമ്പോഴാണ് കുറച്ച് ഫോറസ്റ്റുകാർ അങ്ങോട്ട് ഓടുന്ന ഒരു കാഴ്ച ഇവർ കാണുന്നത് അപ്പോൾ കടക്കാരനോട് ചോദിക്കുകയാണ് എന്താണ് ഫോറസ്റ്റുകാർ അങ്ങോട്ട് ഓടുന്നതെന്ന് ചോദിച്ചപ്പോൾ കടക്കാരൻ പറയുകയാണ് ഈ ഒരു ഗുഹയിലേക്ക് കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു വിവരം കിട്ടി അവരെ പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്ന അപ്പോൾ മാത്രമല്ല അതല്ലായിരുന്നു ഇവരെ ഞെട്ടിച്ചത് കടക്കാരൻ പറയുമ്പോഴാണ് ഇവർ പല കാര്യങ്ങളും അറിയുന്നത് ഈ ഒരു ഗുഹയിലേക്ക് വീണ ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല ഇത് അടയ്ക്കാൻ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം അപകടമാണ് ഇതിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചവർ സാഹസികത ഇഷ്ടപ്പെട്ടവർ ഒരുപാട് ഇറങ്ങാൻ ശ്രമിച്ചു അവരിൽ പലരും മരിച്ചിട്ടുണ്ട് തുടങ്ങിയ ഒരുപാട് കഥകള് കടക്കാരൻ തന്നെ പറഞ്ഞു കുടിക്കുകയാണ് അപ്പോഴാണ് ഇവർക്ക് ഇവർ എത്രത്തോളം വലിയ റിസ്ക്കാണ് എടുത്തത് അല്ലെങ്കിൽ എത്രത്തോളം വലിയ അബദ്ധമാണ് ചെയ്തത് എന്നുള്ളൊരു ചിന്താഗതി വരുന്നത് ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ പോസിറ്റീവ് പറയുന്ന കാര്യമാണ് അപ്പോൾ ഇവര് മൊത്തം പരസ്പരം ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയാണ് ആരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് ഒരു പോറൽ പോലും ഏൽക്കാതെ മുകളിലേക്ക് തിരിച്ചെത്തി അതിന് ഇവര് സർവേശ്വരനോട് നന്ദി പറയാനുണ്ടായത് അപ്പോൾ ഗുണാഖ്യവ്സ് അത്രത്തോളം ഡെയിഞ്ചറസ് ആണ് എന്നുള്ളൊരു സംഭവം ഇവർക്ക് അറിയത്തില്ലായിരുന്നു ആരൊക്കെ വീണ് മരിച്ചിട്ടുണ്ട് എന്ന് മാത്രമായിരുന്നു പക്ഷേ അവർ വീ വിചാരിച്ചത് മോളെയും ഡയറക്റ്റ് വീണ് മരിച്ചത് അങ്ങനെയല്ല അതിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ച സാഹസികതയ്ക്ക് വേണ്ടി അത് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയ ഒരുപാട് പേരും കാൽവഴുതി വീണ് മരിച്ചിട്ടുണ്ട് അത്രയും റിസ്കിയർ ആയിട്ടുള്ള പാറകളും അതിൻ്റെ മുകളിലെ പൂപ്പലുകളൊക്കെ പിടിച്ച പാറകളൊക്കെയാണ് ഉള്ളത് അപ്പോൾ എന്തായാലും ഇവർ തിരിച്ചെത്തിയത് ഇവരെ സംബന്ധിച്ച് വളരെ വലിയൊരു ആശ്വാസമായിരുന്നു ഇവർക്ക് ഇതാണ് ആദ്യത്തെ കഥ ഇനി അടുത്ത കഥയാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി ആ ഒരു കഥ പറയാം വർഷം രണ്ടായിരത്തി ആറിലാണ് എറണാകുളത്തെ മഞ്ഞുമൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നും ആറ് ചെറുപ്പക്കാരെ കൊടൈക്കനാലിലെ ഗുണ കേവ്സിലേക്ക് യാത്ര തിരിക്കുന്നത് അതിൽ രണ്ട് പേരായിരുന്നു ശശീന്ദ്രനും സുഭാഷും നാല് സുഹൃത്തുക്കളും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അവർ ഗുണ കേത്തുകയാണ് അങ്ങനെ ഗുണകേവ് എക്സ്പ്ലോർ ചെയ്യുന്ന വഴിക്കാണ് വലിയൊരു അപകടം സംഭവിക്കുന്നത് സുഭാഷ് കാലു തെറ്റി ഈ ഒരു ഗുഹയുടെ അടിയിലേക്ക് വീഴുകയാണ് അപ്പൊ അടിയിലേക്ക് വീണ് എങ്ങോട്ടാണ് പോയെന്ന് പോലും മുകളിലുള്ളവർക്ക് കാണാൻ പറ്റില്ല സുഭാഷ് എവിടെയാണോ കിടക്കുന്നത് എന്ത് പറ്റിയെന്നോ ഒരു ശബ്ദം പോലും ഒന്നും കേൾക്കുന്നില്ല ആകെപ്പാടെ സംഭവം പ്രശ്നമായി കൂട്ടത്തിലുള്ള ശശീന്ദ്രനും ബാക്കി പേർക്കും അതായത് ടോട്ടൽ അഞ്ചു പേര് പുറത്തു പോയിട്ടുണ്ട് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഒരുത്തം വീണിരിക്കുന്നു അവനെ കാണാൻ മേലെ വിളിച്ചിട്ട് കേൾക്കുന്നില്ല കിടന്ന് അലറുന്നുണ്ട് ഒരു തരത്തിലുള്ള റെസ്പോൺസും ഇല്ല ഇവർ പെട്ടെന്ന് തന്നെ അവിടെയുള്ള ഫോറസ്റ്റുകാരെ അറിയിക്കുകയാണ് അങ്ങനെ പോലീസും ഫയർഫോഴ്സും ഒക്കെ വരിക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പോലീസും ഫയർഫോഴ്സും ഫോറസ്റ്റുകാരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിലേക്ക് വീണ വീണൊരാളും ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല വരികയും ഇത്രയും ആൾക്കാർ വീണല്ലോ അവരുടെ ബോഡി പോലും പുറത്തെത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഒരാളെ രക്ഷിക്കാൻ ജീവനോ ജീവനുണ്ടോ മരിച്ചോ എന്ന് പോലും അറിയാത്ത ഒരാളെ രക്ഷിക്കാനായിട്ട് ഇത്രയും റിസ്ക്കും എടുത്ത് ഞങ്ങൾ പോവുക മാത്രമല്ല ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യാപ്തി മനസ്സിലാവും അതായത് പണ്ടൊരു മന്ത്രിയുടെ മകൻ ഇതിൻ്റെ അടിയിൽപ്പെടുകയും ഞങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപയായിരുന്നു ആ ഒരു മന്ത്രി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് മകനെ രക്ഷിക്കാൻ വേണ്ടി എന്നിട്ട് പോലും ഞങ്ങൾക്കതിന് സാധിച്ചില്ല അതിൻ്റെ അർത്ഥം ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ മനഃപൂർവ്വം ചെയ്യാത്തതല്ല പക്ഷെ മറിച്ച് അത്രത്തോളം അപകടമാണ് അതിലേക്ക് പോകാനുള്ള സംവിധാനങ്ങൾ ഞങ്ങളുടെ കയ്യിലില്ല അങ്ങനെ പലതരത്തിലുള്ള ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഈ ഫയർഫോഴ്സും പോലീസും ഫോറസ്റ്റുകാരും ഈ അഞ്ച് പേർക്കും പറഞ്ഞു കൊടുക്കുകയാണ് ആ ഉദ്യോഗസ്ഥരും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുകയാണ് അതായത് ഈ ഗുണാ കേസിൻ്റെ അടുക്കുന്ന ഒരു പത്ത് മീറ്റർ മാർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു കൊക്കയാണ് ഒരു സൂയിസൈഡ് പോയിന്റ് ആണ് ആ ഒരു കൊക്കയുടെ ആഴം എന്ന് പറയുന്നത് അയ്യായിരം അടിയോളമാണ് അപ്പോൾ അവർ ഉദ്ദേശിച്ചത് ഗുണാക്കേസിൻ്റെ ആഴം ഇന്നേ അവരെ നിർണയിച്ചിട്ടില്ല ഞങ്ങൾ എത്ര ആഴത്തിലേക്കൊന്നും പറഞ്ഞു പോവും ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് അടിയുണ്ടെന്ന് പലരും പറയുന്നു അതിന് മുകളിലാണെന്ന് പലരും പറയുന്നു അപ്പോൾ എത്ര ആഴത്തിലേക്കൊന്നും പറഞ്ഞ് എത്ര വലിയ റോപ്പും കൊണ്ട് ഞങ്ങൾ ഇറങ്ങണം ഒന്ന് എന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ ജീവൻ പണയം വയ്ക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല അത് ഇറങ്ങരുതെന്നാണ് നിർദ്ദേശം മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശം അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇവർ പറഞ്ഞ് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് ഒഴികുകയാണ് അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ തടിച്ചു കൂടുന്നുണ്ട് പക്ഷേ സുഭാഷ് താഴെയാണ് സുഭാഷിനെ എന്തു പറ്റി അറിയില്ല ആ സുഭാഷിനെ അവിടെ ഒറ്റയ്ക്കാക്കി പോരാനായിട്ട് ശശീന്ദ്രനും കൂട്ടുകാർക്കും ഒരു മനസ്സ് വന്നില്ല കാരണം കൊച്ചിയിലെ മുതൽ കളിച്ച് വന്ന കളിച്ച് കൂടെ കളിച്ച് വളർന്ന കൂട്ടുകാരനല്ലേ അങ്ങനെ ശശീന്ദ്രൻ വീണ്ടും ഫയർഫോഴ്സ് അവിടെ മാറി നിൽപ്പുണ്ട് അവരുടെ അടുത്ത് പോയി സംസാരിക്കുകയാണ് സാർ എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഞാൻ തന്നെ ഒരു കയർ നിങ്ങളുടെ കയറുണ്ടല്ലോ ആ കയറും കെട്ടി താഴത്തേക്ക് ഇറങ്ങട്ടെ എന്ന് പറയുന്നത് അപ്പോൾ ഫയർഫോഴ്സ് പറഞ്ഞു പറ്റില്ല ഞങ്ങളുടെ ഒപ്പം തരാൻ പറ്റില്ല മാത്രമല്ല വളരെ അപകടമാണ് നീയും കൂടെ അവനോ ചത്തു ഇനി നീ കൂടെ ചങ്ങന്റെ കാര്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാണ് അപ്പോൾ ശശീന്ദ്രൻ പറയുകയാണ് അതൊന്നും പ്രശ്നമില്ല അവനില്ലാതെ ഞാൻ പോകില്ല അവൻ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയണം ഒന്നെങ്കിൽ അവൻ്റെ ബോഡിയായിട്ട് അല്ലെങ്കിൽ അവൻ്റെ ജീവനോട് എങ്ങനെയാണെങ്കിലും എനിക്ക് അവനെ ഇവിടുത്തെ കൊണ്ടുപോയി പറ്റത്തുള്ളൂ എൻ്റെ കൂടെ വന്നവനാണ് എനിക്കവനെ കൊണ്ടുപോയി പറ്റത്തുള്ളൂ എന്ന് ശശീന്ദ്രനും കൂട്ടുകാരും പറയുകയാണ് അങ്ങനെ ഫയർഫോഴ്സ് മനസ്സിലാ മനസ്സോടെ സമ്മതിക്കുകയാണ് ഫയർഫോഴ്സിന്റെ വടവും ബെൽറ്റും ഒക്കെ അരയിൽ കെട്ടിക്കൊണ്ട് ശശീന്ദ്രൻ താഴെത്തോട്ട് പതുക്കെ ഇറങ്ങിയാണ് അതായത് ഒരു റോക്ക് ഡിസെൻഡിങ് ആണ് ഇറങ്ങുന്നത് വളരെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് വേണ്ട ഒന്നാണ് പക്ഷേ അങ്ങനത്തെ യാതൊരുവിധ എക്സ്പീരിയൻസ് ഒന്നും തന്നെ ഇല്ലാതെ തന്റെ കൂട്ടുകാരനെ എന്ത് സംഭവിച്ചു അവനെ രക്ഷിക്കണം എന്നൊരു ഒറ്റ ചിന്ത കൊണ്ട് മാത്രം അത്രയും വലിയ റിസ്ക് എടുക്കാനായിട്ട് ശശീന്ദ്രൻ മഞ്ഞുമ്മക്കാരനായിട്ടുള്ള ഇരുപത്തഞ്ച് വയസ്സുകാരൻ ശശീന്ദ്രൻ തയ്യാറായാണ് അങ്ങനെ ശശീന്ദ്രൻ ഇന്നേവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം തൻ്റെ കൂട്ടുകാരൻ്റെ ജീവന് വേണ്ടി ചെയ്യുകയാണ് പതുക്കെ പതുക്കെ ഇങ്ങനെ പിടിച്ച് റോക്കെ ചവിട്ടി ചവിട്ടി താഴ്ത്തോട്ടിറങ്ങിയാണ് അങ്ങനെ താഴത്തോട്ടിറങ്ങുമ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് ആർ അടിയൊക്കെ പ്രാർത്ഥന ഉണ്ടാകും ഒരു പക്ഷേ ഏകദേശം ശശിത്രൻ പറയുന്ന പ്രകാരം ഏകദേശം അറുന്നൂറ് അടി എത്തിയപ്പോഴേക്കും അവിടെ ഒരു ഗ്യാപ്പിൽ അവിടെ ഒരു സൈഡിലെ ഗുഹയിലട്ട് തട്ടി തട്ടിത്തടഞ്ഞ് അതിലേക്ക് വീണു അധികം വീണ്ടും താഴത്തോട്ട് പോയില്ല താഴത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടി ഇടി തലയിടിച്ച് മരിച്ചേനേ പക്ഷേ എന്തോ വേരിൽ തട്ടി ആ വീണതിൻ്റെ ഇടയിൽ ഡയറക്ഷൻ മാറിയിട്ട് സൈഡിലുള്ള ഒരു ഗ്യാപ്പിൽ ഈ വീണ് കിടക്കുന്ന സുഭാഷിനെയാണ് ശശീന്ദ്രന് കാണാൻ പറ്റിയത് ശശീന്ദ്രൻ പെട്ടെന്ന് മുകളിലേക്ക് സിഗ്നൽ കൊടുക്കുകയാണ് എന്തായാലും സുഭാഷ് ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞോട് കൂടിയിട്ട് പിന്നീട് അങ്ങോട്ട് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും എല്ലാത്തരം സഹകരണങ്ങളും സഹായങ്ങളും ഉണ്ടാകുകയാണ് അങ്ങനെ ശശീന്ദ്രൻ തന്റെ സുഹൃത്തിനെ ചേർത്ത് ഇങ്ങനെ അരയിലേക്ക് ചേർത്ത് പിടിക്കുകയാണ് ഇങ്ങനെ അറിയാലോ നോക്കി ഇത് ഇങ്ങനെ പിടിക്കുകയാണ് അങ്ങനെ ഫയർഫോഴ്സും തന്ത്രപരമായിട്ട് കയറ് പതുക്കെ പതുക്കെ വലിച്ച് മണിക്കൂറുകൾ കൊണ്ട് ഈ ശശീന്ദ്രനെയും സുഭാഷിനെയും കൂടെ ഒരുമിച്ച് മുകളിലെത്തിക്കുകയാണ് സുഭാഷ് അബോധാവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് വിളിച്ചിട്ടൊന്നും റെസ്പോണ്ട് ചെയ്യാമായിരുന്നത് അവർ വീണ വീഴ്ചയിൽ സുഭാഷിന്റെ ബോധമൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്തായാലും സുഭാഷ് ജീവനോടെ ഉണ്ട് എന്നറിഞ്ഞപ്പോഴേക്കും പിന്നീട് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒക്കെ തന്നെ സഹകരണങ്ങൾ ഉണ്ടാകുകയാണ് ശശീന്ദ്രൻ സുഭാഷിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് അത് കുറച്ചുകൂടെ ഇങ്ങനെ റോപ്പ് വല്ലതൊക്കെ കൊടുത്തിട്ടുണ്ടാവും എനിവേ അങ്ങനെ ചേർത്ത് പിടിച്ചു ഫയർഫോഴ്സ് മുകളിലേക്ക് കയർ വലിക്കുകയാണ് ഫയർഫോഴ്സുകാർ താഴത്തെ ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളതൊന്നും വ്യക്തമായി ഇതിനെ പറ്റിയിട്ടുള്ള വളരെ കുറഞ്ഞ ഡാറ്റ മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ ചേർത്ത് പിടിച്ചാണ് മുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കയറ് പതുക്കെ മുകളിലേക്ക് വലിച്ച് മണിക്കൂറുകളെടുത്തു ആ ഒരു ദൗത്യം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കാരണം വളരെ റിസ്ക് ആണ് മുകളിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന താഴ്വീഴാം കയറ് അല്ലെങ്കിൽ സ്ലിപ്പാകാൻ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുക അതുകൊണ്ട് തന്നെ പതുക്കെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് മുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇവർ മുകളിലേക്ക് എത്തി പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ആംബുലൻസ് ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവർ നേരെ വീട്ടിൽ ചെന്നു ഒരു പ്രശ്നവും ഇല്ലാതെ വീട്ടിൽ ചെന്നു ഇവർ വീട്ടുകാരോടൊന്നും മിണ്ടിയിട്ടില്ലായിരുന്നു പക്ഷേ തമിഴ്നാട്ടിൽ ഇത് വലിയ വാർത്തയൊക്കെയാണ് വാർത്തയാൻ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗുണാക്കേവിലേക്ക് വീണ ആരും തന്നെ ജീവനോടെ വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ആദ്യമായിട്ടൊരു വ്യക്തി ഗുണാക്കേവിൽ വീണ വ്യക്തി ജീവനോടെ തിരിച്ചു വന്നു മാത്രമല്ല ഈ ഒരു കൂട്ടുകാരൻ്റെ ധൈര്യം ത്തെ ആ ഒരു കൂട്ടുകാരുടെ ആത്മാർത്ഥതയെ പറ്റിയിട്ടൊക്കെ തമിഴ് മാധ്യമങ്ങൾ വാഴ്ത്തി എഴുതിയാണ് അങ്ങനെയാണ് ഈ ഒരു സംഘത്തിന് ശശീന്ദ്രന്റെ സുഭാഷിന്റെയും മറ്റ് പേരുടെയും വീട്ടിൽ അറിയുന്നത് ഇങ്ങനത്തെ സംഭവം നടന്നു ഇവരാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീടാണ് അറിയുന്നത് അങ്ങനെയാണ് ഈ ശശീന്ദ്രന്റെ ഇന്റർവ്യൂ ഒക്കെ മാധ്യമങ്ങൾ എടുക്കുന്നത് അന്ന് അച്ചടി ഇൻ്റർവ്യൂ ആണല്ലോ പത്രമാധ്യമങ്ങളിലൂടെ വരുന്നതാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അതിൽ ശശീന്ദ്രൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് അതോടൊപ്പം ശശീന്ദ്രൻ കൂട്ടിച്ചേർത്തത് ഇതിനു മുമ്പും സമാനമായിട്ടുള്ള രീതിയിൽ ഒരുപാട് പേര് ഗുഹയിലേക്ക് വീണിട്ടുണ്ടാകും ഗുഹ കാണാൻ പോയി കാൽ വഴി കൂടെയുള്ള ഒരാളെങ്കിലും ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ അവനെ ജീവനോടെ കൊണ്ടുവരാൻ പറ്റിയനെ ആരും ശ്രമിച്ചില്ലല്ലോ ഞാൻ ശ്രമിച്ചുകൊണ്ടല്ലേ രക്ഷപ്പെട്ടത് അപ്പോൾ അതിനുള്ള മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ ഒരാളെങ്കിലും ജീവനോട് രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു എന്നാണ് ശശീന്ദ്രൻ ചോദിച്ചത് വളരെ സത്യമായിട്ടുള്ളൊരു ചോദ്യമാണ് അപ്പോൾ ഇപ്പോൾ തന്നെ നോക്ക് അവ വീണു പോയപ്പോഴേക്കും അവിടുത്തെ ഫോറസ്റ്റും പോലീസും ഫയർഫോഴ്സ് ഒക്കെ പറഞ്ഞെന്താണ് ആ ഒരു മന്ത്രിയുടെ മകൻ വീണിട്ട് മന്ത്രി ഇരുപത് ലക്ഷം ഓഫർ ചെയ്ത് എന്നിട്ട് പോലും ഞങ്ങൾ രക്ഷിച്ചില്ല കാരണം പോയിട്ട് അത് അതിലേക്ക് വീണാരും തന്നെ ജീവനോട് തിരിച്ചുവരില്ലെന്നറിയാം അവരെ കൊണ്ടുവരാൻ റിസ്ക് ആണ് അതിൻ്റെ ആഴം അറിയത്തില്ല എത്രത്തോളം ആഴത്തിലേക്കാണ് പോയതെന്ന് അറിയത്തില്ല എന്നൊക്കെയുള്ള പലതരത്തിലുള്ള മുടന്ന് ഞാൻ പറഞ്ഞ് ഒഴിവാക്കുമായിരുന്നു പക്ഷേ തൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശശീന്ദ്രൻ എടുത്താൽ ആ തീരുമാനമുണ്ടല്ലോ അത്രത്തോളം ധൈര്യമുള്ള അത്രത്തോളം തൻ്റെ സുഹൃത്തിനോട് ആത്മാർത്ഥതയുള്ള വ്യക്തികൾക്ക് മാത്രം എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ആ ഒരു നിമിഷത്തെ അവർ അധികം ചിന്തിക്കാൻ പോലും സമയമില്ല ആ നിമിഷം അപ്പം തന്നെ ഇൻസ്റ്റന്റായിട്ട് ഞോട്ട് കിടയിൽ നമ്മൾ പ്രവർത്തിച്ചേ മതിയാകത്തുള്ളൂ അതിന് അത് ശശീന്ദ്രൻ എത്രത്തോളം വാഴ്ത്തിയാലും മതിയാകില്ല ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലേ വളരെ ഒരു ബ്രേം യങ് മാൻ രണ്ടായിരത്തി ആറിൽ ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അപ്പോൾ ഇപ്പോൾ എത്ര ആയിട്ടുണ്ടല്ലേ എന്തായാലും വലിയൊരു മനുഷ്യൻ തന്നെ ശശീന്ദ്രൻ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല അപ്പോൾ ഇതാണ് ഗുണാ ഗുണാക്കിയവുമായി ബന്ധപ്പെട്ട രണ്ട് കഥകൾ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞ ശശീന്ദ്രന്റെ സുഭാഷിൻ്റെയും കഥ ആ ഒരു ടീമിൻ്റെ കഥയാണ് മഞ്ഞമ്മൽ ബോയ്സിൽ ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി സ്റ്റോറിൻ്റെ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിൽ പന്ത്രണ്ട് ആൾക്കാരാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരും മാറ്റം വരുവല്ലോ തീർച്ചയായിട്ടും അത്രത്തോളം ആസ്വാദനപരമാക്കണമല്ലോ സിനിമയല്ലേ അപ്പോൾ എന്തായാലും മഞ്ഞുമൽ ബോയ് സിനിമ നമുക്ക് കാണാം വളരെ ഗംഭീര സിനിമയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഗുണ കെവ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഞാൻ ചിന്തിക്കുന്നത് മറ്റൊരു കാര്യമാണ് ഈ ഒരു സ്പോട്ട് അത് വീണ്ടും തുറക്കുകയും അതോടൊപ്പം വളരെ കൃത്യമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളോട് കൂടിയിട്ട് അതായത് മുകളിൽ നമ്മുടെ അരയിൽ ബെൽറ്റൊക്കെ പിടിപ്പിച്ച് മുകളിൽ റോപ്പിനെ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ ഒരു മൗണ്ടനിയറിങ് സ്പോട്ടാക്കി മാറ്റാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ ഹിമാലയത്തിൽ വരെ മൗണ്ട് എവറസ്റ്റ് വരെ ആൾക്കാർ കയറുന്നു കൃത്യമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളോടുകൂടിയിട്ട് അതുപോലെ തന്നെ പാറയിൽ വലിഞ്ഞു വരുന്ന റോക്ക് ക്ലൈമ്പിങ്ങുകൾ പല സ്ഥലത്തുണ്ട് കൃത്യമായിട്ട് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ അത്രത്തോളം സയൻറ്റിഫിക്കലി അതായത് ഞാൻ പറഞ്ഞ് വെറുതെ തുറന്നുകൊടുത്ത ആൾക്കാർ ചാടി ചാടിയിറങ്ങണമെന്നല്ല അങ്ങനത്തെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അടക്കമുള്ള ആൾക്കാർ ഈ ഒരു സ്പോട്ട് കാണാൻ സന്ദർശിക്കാൻ വരില്ല അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ വടത്തലെ തൂങ്ങി വളരെ സുരക്ഷാ മാനദണ്ഡങ്ങളോടിയിട്ട് തൂങ്ങി ഇറങ്ങാൻ അറിയാവുന്ന ആൾക്കാരൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യത്തില്ലേ ഒരു ഒരുപാട് പേരെ വരില്ലേ വലിയൊരു ടൂറിസ്റ്റ് സാധ്യതയില്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കാവുന്നതാണ് എന്തായാലും മറ്റൊരു വീഡിയോ മറ്റൊരു വിഷയമാണ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കാവുന്നതാണ് എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റേ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം സാനിംഗ്